നമസ്കാരം മാറ്റ ഓൺലൈൻ അക്കാദമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് ദേശീയ പതാകയെക്കുറിച്ചാണ് ദേശീയ പതാക ദേശീയ ഗീതം ദേശീയ ഗാനം ദേശീയ ചിഹ്നങ്ങൾ എന്നീ ടോപ്പിക്സ് ഒക്കെ നമ്മുടെ ഭരണഘടനാ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സിലബസിൽ അപ്പോൾ അതിൽ ദേശീയ പതാകയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വളരെ ശ്രദ്ധയോടെ കൂടി പഠിക്കേണ്ട ഭാഗമാണ് ഈ ദേശീയ പതാകയുടെ ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ ദേശീയ ഗാനവും ദേശീയ ഗീതം ദേശീയ ചിഹ്നങ്ങൾ തുടങ്ങിയ ക്ലാസസ് ഞാൻ 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യും ഓരോന്നായിട്ട് പഠിച്ചെടുക്കുക പിന്നെ നമുക്ക് ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നോക്കാം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ത്യൻ പതാകയുടെ ചരിത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദേശീയ പതാകയെക്കുറിച്ചാണ് ദേശീയ പതാകയുടെ ചരിത്രമാണ് നമ്മൾ ആദ്യം പറയുന്നത് 1904 ആ വർഷം ഒന്ന് നോട്ട് ചെയ്യണം 1904 ആദ്യമായിട്ട് തദ്ദേശീയമായി ഒരു വ്യക്തി ഒരു പതാക രൂപകൽപ്പന ചെയ്യുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് സിസ്റ്റർ നിവേദിതയായിരുന്നു ആ വ്യക്തി ആ പതാക അറിയപ്പെട്ടിരുന്നത് സിസ്റ്റർ നിവേദിതയുടെ പതാക എന്ന പേരിലായിരുന്നു അല്ലാതെ ഇന്ത്യയുടെ പതാക എന്നോ ത്രിവർണ പതാക എന്നോ ഒന്നും ആയിരുന്നില്ല അറിയപ്പെട്ടിരുന്നത് സിസ്റ്റർ നിവേദിതയുടെ പതാക അതൊരു ത്രിവർണ പതാകയായിരുന്നില്ല രണ്ടു നിറങ്ങളെ ആ പതാകയിൽ ഉണ്ടായിരുന്നുള്ളൂ ചുവപ്പ് നിറവും മഞ്ഞ നിറവും ചുവപ്പ് നിറം സൂചിപ്പിച്ചിരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയും മഞ്ഞ വിജയത്തെയുമായിരുന്നു സിസ്റ്റർ നിവേദിത ആരാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയായിരുന്നു അല്ലേ അവരുടെ യഥാർത്ഥ നാമം മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നായിരുന്നു നോട്ട് ചെയ്ത് വെക്കണേ സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ നാമം മാർഗരറ്റ് എലിസബത്ത് നോബിൾ സിസ്റ്റർ നിവേദിത 1904 ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു പതാക രൂപകൽപ്പന ചെയ്തു ഔദ്യോഗികമായിട്ടുള്ള പതാകയല്ല നമ്മുടെ ഇപ്പോഴത്തെ ത്രിവർണ പതാകയുമായി യാതൊരു ബന്ധവുമില്ല രണ്ട് നിറങ്ങളുള്ള ഒരു പതാകയായിരുന്നു ചുവപ്പ് നിറം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും മഞ്ഞ നിറം വിജയത്തെയുമാണ് സൂചിപ്പിച്ചിരുന്നത് ആ പതാകയിൽ വന്ദേ മാതരം എന്ന് ബംഗാളി ഭാഷയിൽ ആലേഖനം ചെയ്തിരുന്നു വന്ദേ മാതരം എന്ന് ബംഗാളി ഭാഷയിൽ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ 1904 സിസ്റ്റർ നിവേദിത ആ പതാക അറിയപ്പെട്ടിരുന്നത് സിസ്റ്റർ നിവേദിതയുടെ പതാക എന്നാണ് മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നാണ് സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ നാമം സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയായിരുന്നു രണ്ടു നിറങ്ങളായിരുന്നു ആ പതാകയിൽ ഉണ്ടായിരുന്നത് ചുവപ്പും മഞ്ഞയും ചുവപ്പ് നിറം സ്വാതന്ത്ര്യ സമരത്തെയും മഞ്ഞ നിറം വിജയത്തെയുമാണ് സൂചിപ്പിച്ചിരുന്നത് ബംഗാളി ഭാഷയിൽ വന്ദേ മാതരം എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയുമാണ് ആദ്യത്തെ പതാക അതായത് സിസ്റ്റർ നിവേദിത രൂപകൽപ്പന ചെയ്ത പതാകയെ പറ്റിയുള്ള പ്രധാന വിവരങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക 1904 സിസ്റ്റർ നിവേദിത മാർഗരറ്റ് എലിസബത്ത് നോബിൾ പതാകയിൽ രണ്ടു നിറങ്ങൾ ചുവപ്പ് മഞ്ഞ വന്ദേ മാതരം എന്ന് ബംഗാളി ഭാഷയിൽ ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്യുക ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം അടുത്തത് പറയാനുള്ളത് വന്ദേ മാതരം പതാക കൽക്കട്ട പതാക സ്വദേശി പതാക എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്ന 1906 രൂപകൽപ്പന ചെയ്യപ്പെടുന്ന പതാകയാണ് പേരുകൾ എന്തൊക്കെയാണ് ആ സമയത്തല്ലേ ബംഗാൾ വിഭജനത്തിനെതിരായിട്ടാണ് ഇങ്ങനെ ഒരു സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത് അല്ലെ നമ്മൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന ഭാഗത്തിൽ പഠിക്കും അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഒരു പതാക രൂപകൽപ്പന ചെയ്യപ്പെടുകയുണ്ടായി ആരൊക്കെയാണ് രൂപകൽപ്പന ചെയ്തത് സച്ചീന്ദ്ര പ്രസാദ് ബോസും ഹേമചന്ദ്ര കാലുംഗോയും സച്ചീന്ദ്ര പ്രസാദ് ബോസ് ഹേമചന്ദ്ര കാലുംഗോ അത്ര ഇമ്പോർട്ടന്റ് അല്ല ചിലപ്പോ വല്ല റൈം മേക്കിംഗ് ചോദ്യമായിട്ട് വന്നുകൂടായിരിക്കുകയുമില്ല അപ്പോൾ 1906 സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഒരു പതാക രൂപകൽപ്പന ചെയ്യപ്പെടുകയുണ്ടായി ആ പതാക അറിയപ്പെടുന്നത് കൽക്കട്ട പതാക വന്ദേ മാതരം പതാക എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇനി 1907 ഓഗസ്റ്റ് 6 പ്രധാനപ്പെട്ട വർഷവും തീയതിയുമാണ് 1907 ഓഗസ്റ്റ് 6 കൽക്കട്ട പാഴ്സി ബഗൻ സ്ക്വയർ കൽക്കട്ടയിലെ പാഴ്സി ബഗൻ സ്ക്വയറിൽ വെച്ചിട്ട് സുരേന്ദ്രനാഥ ബാനർജിയാണ് ആദ്യമായിട്ട് ഈ പതാക ഉയർത്തുന്നത് ആരാണ് 1907 ഓഗസ്റ്റ് 6 പ്രധാനപ്പെട്ട വർഷമാണ് 1907 ഓഗസ്റ്റ് 6 വന്ദേ മാതരം പതാക ഉയർത്തുന്നത് സുരേന്ദ്രനാഥ ബാനർജി എവിടെ വെച്ചിട്ടാണ് പാഴ്സി ബഗാൻ സ്ക്വയർ എവിടെയാണ് കൽക്കട്ടയിലെ പാഴ്സി ബഗാൻ സ്ക്വയർ കൽക്കട്ടയിൽ വെച്ച് ഉയർത്തപ്പെട്ടുകൊണ്ട് കൽക്കട്ട പതാക എന്നൊരു പേരും കൂടി ഈ പതാകയ്ക്കുണ്ട് വന്ദേ മാതരം പതാക കൽക്കട്ട പതാക
സ്വദേശി പതാക ഇതൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് 1906 രൂപകൽപ്പന ചെയ്യപ്പെട്ട പതാക 1906 രൂപകൽപ്പന ചെയ്യപ്പെടുന്നത് പക്ഷേ ഈ പതാക എന്നാണ് ആദ്യമായിട്ട് ഉയർത്തുന്നത് 1907 ഓഗസ്റ്റ് 6 സുരേന്ദ്രനാഥ ബാനർജി ഈ പതാകയിൽ മൂന്ന് നിറങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആദ്യമായിട്ട് ഒരു ത്രിവർണ പതാക വന്നു അല്ലേ മൂന്ന് നിറങ്ങൾ പച്ച മഞ്ഞ ചുവപ്പ് പച്ച ഏറ്റവും മുകളില് നടുവില് മഞ്ഞ താഴെ ചുവപ്പ് ഈ പതാകയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം 8 താമരകൾ ഉണ്ടായിരുന്നു ഈ പതാകയിൽ ഈ 8 താമരകൾ സൂചിപ്പിക്കുന്നത് 8 ബ്രിട്ടീഷ് പ്രൊവിൻസസിനെയാണ് 8 താമരകൾ 8 ബ്രിട്ടീഷ് പ്രൊവിൻസസിനെ സൂചിപ്പിക്കുന്നു വന്ദേ മാതരം എന്ന് ദേവനാഗരി ലിപിയിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഹിന്ദി ഒറിജിനേറ്റ് ചെയ്തത് ഏതിൽ നിന്നുമാണ് ദേവനാഗരി ലിപിയിൽ നിന്നുമാണ് ചിലപ്പോൾ ഓപ്ഷൻസിൽ ഹിന്ദി ആയിരിക്കും ഉണ്ടാവുക പക്ഷെ കറക്റ്റ് ദേവനാഗരി ലിപിയിൽ ആണ് വന്ദേ മാതരം എന്ന് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ 1906 വന്ദേ മാതരം പതാക അല്ലെങ്കിൽ കൽക്കട്ട പതാക സ്വദേശി പതാക രൂപകൽപ്പന ചെയ്തത് സച്ചീന്ദ്ര പ്രസാദ് ബോസും ഹേമചന്ദ്ര കരുങ്കോയും ചേർന്നാണ് 1907 ഓഗസ്റ്റ് 6 കൽക്കട്ടയിലെ പാഴ്സി ബഗാൻ സ്ക്വയറിൽ വെച്ച് സുരേന്ദ്രനാഥ ബാനർജി ഈ പതാക ആദ്യമായിട്ട് ഉയർത്തുകയുണ്ടായി മൂന്ന് നിറങ്ങളാണുള്ളത് പച്ച മഞ്ഞ ചുവപ്പ് പച്ച ഏറ്റവും മുകളില് മഞ്ഞ നടുവില് ചുവപ്പ് താഴെ ആദ്യത്തെ ഒരു ത്രിവർണ പതാകയാണ് അല്ലെ ഇതിനു മുമ്പുണ്ടായിരുന്ന പതാകയിൽ രണ്ട് നിറങ്ങളായിരുന്നു ഒരു ത്രിവർണ പതാകയിലേക്ക് എത്തി വന്ദേ മാതരം എന്ന് ദേവനാഗരി ലിപിയിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുമാണ് 1906 വന്ന പതാകയുടെ പ്രത്യേകത ഇനി നമുക്ക് അടുത്ത പതാക ഏതാണെന്ന് നോക്കാം അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷവും ഒരു ഡേറ്റുമാണ് 1907 ഓഗസ്റ്റ് 22 1907 ഓഗസ്റ്റ് 22 ഇന്ത്യൻ പതാക ആദ്യമായിട്ട് വിദേശത്ത് ഉയർത്തപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ പതാക ആദ്യമായിട്ട് വിദേശത്ത് ഉയർത്തിയത് മാഡം ഭിക്കാജി കാമ മാഡം ഭിക്കാജി കാമ PSCയുടെ ഒരു ഇഷ്ട ചോദ്യമാണ് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻസ് എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമ ഇന്ത്യയുടെ പുത്രി ഡോട്ടർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമ വന്ദേ മാതരം സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഒരു മാസികയായിരുന്നു വന്ദേ മാതരം മാസിക പാരീസിൽ നിന്നും പബ്ലിഷ് ചെയ്തത് ആരാണ് മാഡം ഭിക്കാജി കാമ ഇന്ത്യയിൽ അരവിന്ദോ ഘോഷൊക്കെയാണ് പാരീസിൽ നിന്നും ആരാണ് മാഡം ഭിക്കാജി കാമ അപ്പോൾ മാഡം ഭിക്കാജി കാമയാണ് 1907 ഓഗസ്റ്റ് 22 ജർമ്മനിയിലെ സ്റ്റട്ട്ഗട്ടിൽ വെച്ചിട്ട് ഇന്ത്യൻ പതാക ആദ്യമായിട്ട് ഉയർത്തുന്നത് അതും നമ്മുടെ ത്രിവർണ പതാകയൊന്നല്ല മാഡം ഭിക്കാജി കാമ ഉയർത്തിയ പതാകയിൽ ഒരു താമരയും 7 നക്ഷത്രങ്ങളുമാണ് ഉണ്ടായിരുന്നത് മാഡം ഭിക്കാജി കാമ ഉയർത്തിയ പതാക നമ്മുടെ ത്രിവർണ പതാക നമ്മുടെ ഇപ്പോഴുള്ള ഔദ്യോഗിക ഇന്ത്യയുടെ പതാകയല്ല അന്നത്തെ ഒരു പതാക അതിൽ ഒരു താമരയും 7 നക്ഷത്രങ്ങളുമാണ് ഉണ്ടായിരുന്നത് അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല പ്രധാനപ്പെട്ടത് ഈ വർഷവും ഈ ദിവസവുമാണ് 1907 ഓഗസ്റ്റ് 22 മാഡം ഭിക്കാജി കാമയാണ് ഇന്ത്യൻ പതാക ആദ്യമായിട്ട് വിദേശത്ത് ഉയർത്തുന്നത് ജർമ്മനിയിലാണ് ജർമ്മനിയിലെ സ്റ്റട്ട്ഗട്ടിൽ ആണ് ആദ്യമായിട്ട് ഈ പതാക ഉയർത്തുന്നത് മാഡം ഭിക്കാജി കാമ അറിയപ്പെടുന്നത് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പുത്രി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഈ വർഷവും ഈ ഡേറ്റും മാഡം ഭിക്കാജി കാമേനെ ഒന്ന് ഓർത്തു വയ്ക്കാം ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം അടുത്തത് 1917 ഹോം റൂൾ പ്രസ്ഥാനം നമ്മുടെ ദേശീയ പ്രസ്ഥാനം പഠിക്കുമ്പോൾ പഠിക്കേണ്ടതാണ് ഇപ്പോഴും ഒന്ന് ഓർത്തു വയ്ക്കാം ഹോം റൂൾ പ്രസ്ഥാനം 1917 ആനി ബസന്തും ബാലഗംഗാധർ തിലകും ചേർന്നാണ് അവർ ഒരു പതാക ഡിസൈൻ ചെയ്തു ആ പതാകയില് 7 നക്ഷത്രങ്ങളും ഒരു ചന്ദ്രക്കലയുമാണ് ഉണ്ടായിരുന്നത് 7 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് സപ്തർഷികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് സപ്തർഷികളെയാണ് റെപ്രസെന്റ് ചെയ്തിരുന്നത് അതല്ല 7 ബ്രിട്ടീഷ് പ്രൊവിൻസസിനെയാണ് റെപ്രസെന്റ് ചെയ്തിരുന്നത് എന്നും പറയുന്നുണ്ട് അപ്പോൾ പതാക ബാലഗംഗാധർ തിലകും ആനി ബസന്റും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും ചരിത്രം പറയുമ്പോൾ പറഞ്ഞതാണ് 1917 ആനി ബസന്തും ബാലഗംഗാധർ തിലകും കൂടി ഡിസൈൻ ചെയ്ത പതാക 7 നക്ഷത്രങ്ങൾ ഒരു ചന്ദ്രക്കല പിന്നെ ഈ പതാക എന്ന് വെച്ചാൽ ഇങ്ങനെ ചുവപ്പ് പച്ച വരകള് ചേർന്നിട്ടുള്ള ഒരു പതാകയായിരുന്നു അതിൽ 5 ചുവന്ന വരയും 4 പച്ച വരയുമാണ് ഉണ്ടായിരുന്നത്
ഈ പതാകയിൽ ബാലഗംഗാധർ തിലകും ആനി ബസന്തും രൂപകൽപ്പന ചെയ്ത പതാകയിൽ അഞ്ച് ചുവന്ന വരകളും നാല് പച്ച വരകളും. ഏഴ് നക്ഷത്രങ്ങൾ ഒരു ചന്ദ്രക്കല, ഏഴ് നക്ഷത്രങ്ങൾ സപ്തർഷികൾ. ഹോം റൂൾ പ്രസ്ഥാനം 1917 ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പതാക രൂപകൽപ്പന ചെയ്യുന്നത്. ആരൊക്കെ? ആനി ബസന്തും ബാലഗംഗാധർ തിലകും ചേർന്നിട്ട്. അപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഈ ഹോം റൂൾ പ്രസ്ഥാനവും ആനി ബസന്തും ബാലഗംഗാധർ തിലകും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് തൊട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ ഇന്ത്യൻ പതാകയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പിംഗലി വെങ്കയ്യ രംഗപ്രവേശം ചെയ്യാണ്. അപ്പൊ വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട ഭാഗങ്ങളാണ് ഇനി. അടുത്തത് 1921 1921 നമ്മുടെ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ വെച്ചിട്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി മീറ്റിംഗ് നടത്തിയിരുന്നു. ആ സമയത്ത് പിംഗലി വെങ്കയ്യയോട് ആവശ്യപ്പെടുകയാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു പതാക രൂപകൽപ്പന ചെയ്യാൻ. അദ്ദേഹം പോയിട്ടൊരു പതാക ഉടനെ രൂപകൽപ്പന ചെയ്തു. രണ്ട് കളേഴ്സ്, പച്ചയും ചുവപ്പും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിൽ പച്ച മുസ്ലിംസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ചുവപ്പ് ഹിന്ദുക്കളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന്. അപ്പൊ ഗാന്ധിജിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഗാന്ധിജി പറഞ്ഞു അങ്ങനെ മുസ്ലിംസ് ഹിന്ദുക്കൾ മാത്രം പോരാ, ഒരു വെള്ള കളറും കൂടി കൊടുക്കാം മറ്റ് റിലീജിയൻസിന് വേണ്ടി. ഒരുപാട് മതങ്ങളില്ലേ, ബുദ്ധമതം, സിഖ് മതം, പാഴ്സി, അങ്ങനെ ഒരുപാട് മതങ്ങളുണ്ടല്ലേ നമ്മുടെ നാട്ടില്. അപ്പൊ അവരെ കൂടി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒരു വെള്ള നിറം കൊടുക്കാൻ പറഞ്ഞു. മാത്രമല്ല ഗാന്ധിജിക്ക് ഇഷ്ടമുള്ള സംഭവമായിരുന്നത് ചർക്ക, ഒരു ചർക്കയുടെ പടവും കൂടി അതിലേക്ക് ആലേഖനം ചെയ്യാൻ. ചർക്ക എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? പുരോഗതിയെ. അപ്പൊ അവരെ പുരോഗതിയെ ഡിനോട്ട് ചെയ്യാനുള്ള ഒരു ചർക്ക വെക്കണം, അതുപോലെ വെള്ള കളറും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ ത്രിവർണ പതാക വരികയാണ്. ഈ ത്രിവർണ പതാക തന്നെയാണ് 1947 വരെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ചർക്കയൊക്കെ മാറിയിട്ട് അവിടെ അശോക ചക്രം വരുന്നത്. അപ്പോൾ 1921 പിംഗലി വെങ്കയ്യ ഡിസൈൻ ചെയ്ത പതാക മൂന്ന് നിറങ്ങളായിരുന്നു അല്ലെ? ആദ്യം രണ്ട് നിറങ്ങളായിരുന്നു, പച്ച മുസ്ലിംസിനും ചുവപ്പ് ഹിന്ദുക്കൾക്കും. ഇപ്പൊ കളർ അങ്ങനെയല്ല കേട്ടോ, ഇപ്പൊ കളറിന് കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ വേറെയുണ്ട്. ഈ ചില വർഗീയതയൊക്കെ പടുത്താൻ വേണ്ടി പലരും പറയും പച്ച ചുവപ്പ്, ചുവപ്പ് ഹിന്ദു, ബി ജെ പി എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല, കറക്റ്റ് ആയിട്ടുള്ള നല്ല ഡെഫിനേഷൻസ് കളറിന് വേറെയുണ്ട്. ഇത് അന്നത്തെ കാലത്ത് കൊടുത്തിരുന്ന ഒരു നിർവചനമാണ്. പച്ച മുസ്ലിംസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ചുവപ്പ് ഹിന്ദുക്കളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, വെള്ള നിറം മറ്റ് മൈനോറിറ്റീസ്, മറ്റ് മതക്കാർക്ക് വേണ്ടിയിട്ടാണ്. നടുവിൽ ഒരു ചർക്കയുടെ സിംബലം. ചർക്ക എന്ന് പറയുന്നത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പുരോഗതിയെ കാണിക്കാൻ വേണ്ടി. അത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ചർക്കയും വെള്ള നിറവും ആ പതാകയിൽ ഇടം പിടിച്ചത്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പേര് പഠിച്ചു, പിംഗലി വെങ്കയ്യ. ഇദ്ദേഹമാണ് ഇന്ത്യൻ പതാകയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്യപ്പെട്ടത് ആര്, ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്തത് ആര് എന്ന് ചോദിച്ചാലും പിംഗലി വെങ്കയ്യ. ഈ പതാകയല്ല ഇപ്പൊ ഉപയോഗിക്കുന്നതെങ്കിൽ കൂടി നമ്മൾ അതിൽ അശോക ചക്രം ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതുപോലെ കുങ്കുമ നിറമായി, അങ്ങനെ കുറെ മാറ്റങ്ങൾ വന്നെങ്കിൽ കൂടി നമ്മൾ എന്താണ്, ഇദ്ദേഹമാണ് ഇന്ത്യൻ പതാകയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്, പിംഗലി വെങ്കയ്യ. ഈ പേര് വളരെ അധികം ഓർത്ത് വെക്കാം, പിംഗലി വെങ്കയ്യ. അന്നത്തെ പതാകയിൽ എന്തായിരുന്നു സിംബൽ? ചർക്കയായിരുന്നു സിംബൽ ഉണ്ടായിരുന്നത്. ഈ പതാക 1921 രൂപകൽപ്പന ചെയ്യുന്നത്. ഏത് കോൺഗ്രസ് മീറ്റിംഗ്? ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി മീറ്റിംഗ് എവിടെയാണ്? വിജയവാഡയിൽ വെച്ച് നടന്നപ്പോൾ പിംഗലി വെങ്കയ്യയോട് ആവശ്യപ്പെട്ടു. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷവും ഡേറ്റുമാണ്, 1929 December 31 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന ലാഹോർ സമ്മേളനത്തിൽ വെച്ച് ജവഹർലാൽ നെഹ്റു രവി നദിക്കരയിൽ വെച്ചിട്ട് ഈ ത്രിവർണ പതാക, ഈ പിംഗലി വെങ്കയ്യ 1921 ഡിസൈൻ ചെയ്ത ആ ത്രിവർണ പതാക ഉയർത്തുകയുണ്ടായി. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ വെച്ച് ഔദ്യോഗികമായിട്ട് ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഉയർത്തുന്നത് എപ്പോഴാണ്? 1929 ത്രിവർണ പതാക ഉയർത്തുന്നത് 1929 December 31 ആരാണ്? ജവഹർലാൽ നെഹ്റു രവി നദിയുടെ കരയിൽ വെച്ച് ഈ പിംഗലി വെങ്കയ്യ ഡിസൈൻ ചെയ്ത മൂന്ന് നിറമുള്ള, ചുവപ്പ് വെള്ള പച്ച നിറമുള്ള, നടുവിൽ ചർക്കയുടെ സിംബലുള്ള പതാകയാണ് ഉയർത്തപ്പെട്ടത്. അവിടെ വെച്ച് അതേ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം അല്ലെ? 1930 January 26 എന്ന് വന്നാലും പൂർണ്ണ സ്വരാജ് ദിനം ആചരിക്കും, സ്വാതന്ത്ര്യ ദിനം ആചരിക്കും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷെ അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയത്.
അന്ന് അത് ചെയ്യാൻ പറ്റിയില്ല, അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയി. 1931 കോൺഗ്രസ് ഈ പതാക അംഗീകരിക്കുകയുണ്ടായി. 1921 പിംഗലി വെങ്കയ്യ ഉണ്ടാക്കി കൊടുത്തു. 29 കോൺഗ്രസ് സമ്മേളനത്തിൽ അത് ഉയർത്തുകയും ചെയ്തു. പക്ഷെ 31 കോൺഗ്രസ് അത് അംഗീകരിക്കുന്നത്, ഒഫീഷ്യലി അംഗീകരിക്കുന്നത്. അതിനുശേഷം 1947 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ വരുന്നത് വരെ നമ്മുടെ ഇന്ത്യയുടെ പതാക ഈ പതാകയായിരുന്നു. പിന്നീട് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വരികയും പതാക കമ്മിറ്റി ഉണ്ടാവുകയും ആ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ച് ഇന്ത്യൻ പതാക, ഇപ്പോഴത്തെ നമ്മുടെ പതാക, ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ നമുക്ക് ഇനി അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതുവരെ പറഞ്ഞത് ചരിത്രമാണ്. 1929 ഡിസംബർ 31 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം, INC ലാഹോർ സമ്മേളനം. ആ സമ്മേളനത്തിൽ വെച്ച് ജവഹർലാൽ നെഹ്റു രവി നദിയുടെ കരയിൽ വെച്ച് നമ്മുടെ ഈ ത്രിവർണ പതാക ഉയർത്തുകയുണ്ടായി. ഏത് പതാക? 1921 പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത പതാക. ആ പതാകയുടെ നടുവിലെ സിമ്പൽ ചർക്കയായിരുന്നു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് ദിനമായി ആചരിക്കും എന്ന് പ്രഖ്യാപിച്ചു. 1931 കോൺഗ്രസ് ഈ പതാകയെ അംഗീകരിക്കുന്നത്. പിന്നീട് 47 വരെ ഇന്ത്യയുടെ പതാക ഇതായിരുന്നു. ഇനി നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയും നമ്മുടെ ഇപ്പോഴത്തെ പതാകയുടെ അംഗീകാരവും ഒക്കെ നോക്കാം. അടുത്തത് 1947 ജൂലൈ 22 ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ്. 1947 ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നമ്മുടെ ദേശീയ പതാകയെ അംഗീകരിക്കുന്നത്. 1947 ജൂലൈ 22 നമ്മുടെ ദേശീയ പതാക അംഗീകരിക്കപ്പെട്ടു. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. അങ്ങനെ അതിനുശേഷം 1947 ഓഗസ്റ്റ് 15 ജവഹർലാൽ നെഹ്റു ഈ പതാക ചെങ്കോട്ടയിൽ വെച്ച് ഉയർത്തുകയുണ്ടായി. ചെങ്കോട്ടയിൽ വെച്ചിട്ട് ജവഹർലാൽ നെഹ്റു പതാക ഉയർത്തി എന്ന് 1947 ഓഗസ്റ്റ് 15. അപ്പോൾ പതാക അംഗീകരിക്കപ്പെട്ടത് ഒരുപാട് PSC പരീക്ഷയിൽ ചോദിച്ചതാണ്. ഭരണഘടനാ നിർമ്മാണ സഭ പതാക അംഗീകരിച്ചത് എപ്പോഴാണ്? 1947 ജൂലൈ 22 പതാക കമ്മിറ്റി. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഓരോരോ 22 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിൽ 8 മേജർ കമ്മിറ്റികളായിരുന്നു. അതിലൊരു കമ്മിറ്റിയാണ് പതാക കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്. അപ്പൊ ഈ പതാക കമ്മിറ്റിയുടെ ചെയർമാൻ നമുക്ക് അറിയാവുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതുപോലെ 7 മെമ്പേഴ്സ് ആണ് മൊത്തത്തിൽ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. 7 മെമ്പേഴ്സിനെ പഠിക്കേണ്ട ആവശ്യമില്ല. ചെയർമാൻ ആരായിരുന്നു എന്ന് ഓർത്തു വെക്കണം, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതുപോലെ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഏക വനിതാ മെമ്പർ സരോജിനി നായിഡു ആയിരുന്നു. ഏക മലയാളി സർദാർ KM പണിക്കർ. അപ്പോൾ ഇത്രയും പേരാണ് ആ ഭരണഘടന എന്താ പറയാ, നമുക്ക് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത് പതാക കമ്മിറ്റിയിലുള്ള 7 മെമ്പേഴ്സ് ആണ് പതാക കമ്മിറ്റിയിൽ. അത് ഓർത്ത് വെക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പതാക കമ്മിറ്റിയിൽ 7 അംഗങ്ങൾ. അതിൽ ചെയർമാൻ ആയിരുന്നത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. വനിതാ മെമ്പർ, ഏക വനിതാ മെമ്പർ സരോജിനി നായിഡു. KM പണിക്കർ ആയിരുന്നു മലയാളി മെമ്പർ. 3 നിറങ്ങൾ അല്ലെ, നമ്മുടെ ത്രിവർണ പതാകയിലുള്ള 3 നിറങ്ങളാണ്. ആ 3 നിറങ്ങൾക്കും നല്ലൊരു ഡെഫിനിഷൻ നൽകിയത്, എക്സ്പ്ലനേഷൻ നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അറിയാല്ലേ നമുക്ക്, നമ്മുടെ ഉപരാഷ്ട്രപതിയായിരുന്നു. അപ്പൊ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് നമ്മുടെ 3 കളേഴ്സിന്റെ ഡെഫിനിഷൻ പറയുന്നത്. നമ്മുടെ ത്രിവർണ പതാകയിൽ ഏറ്റവും മുകളിൽ കുങ്കുമ നിറം. കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരത, ത്യാഗം എന്നിവയാണ്. കുങ്കുമ നിറം, ധീരത, ത്യാഗം. ഇനി അറിയാണ്ട് ആരെങ്കിലും പറയാണ് കുങ്കുമ നിറം ഹിന്ദുക്കളെയാണ് എന്ന് പറയുവാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം, ഹിന്ദുക്കളെയല്ല, ധീരതയും ത്യാഗവുമാണ് കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത്. വെള്ള നടുവിൽ, വെള്ള എപ്പോഴും എന്തായിരിക്കും? വെള്ളരി പ്രാവ്, സമാധാനം അല്ലെ. വെള്ള സൂചിപ്പിക്കുന്നത് സമാധാനത്തിന്റെ കളറാണ്. പച്ച ഏറ്റവും താഴെ, സമൃദ്ധി, പച്ചപ്പ്, സമൃദ്ധി, ഐശ്വര്യം, അതിനെയൊക്കെയാണ് പച്ച സൂചിപ്പിക്കുന്നത്. ഡോക്ടർ രാധാകൃഷ്ണനാണ് ഈ ഒരു
നിർവചനം നൽകിയത്. ഏറ്റവും മുകളിൽ കുങ്കുമനിറം, കുങ്കുമനിറം സൂചിപ്പിക്കുന്നത് ധീരത, ത്യാഗം എന്നിവയാണ്. വെള്ള നിറം നടുവിൽ, വെള്ള നിറം സൂചിപ്പിക്കുന്നത് സമാധാനത്തെയാണ്. പച്ച സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. അശോകചക്രം, അശോകചക്രം നമ്മുടെ ദേശീയ പതാകയുടെ നടുവിലുള്ളത് എന്താണ്? അശോകചക്രമാണ്, അല്ലെ? നാവിക നീല, നേവി ബ്ലൂ കളറിലാണ് അശോകചക്രം ഉള്ളത്. എത്ര ആരക്കാലുകളുണ്ട്? പി എസ് സിയുടെ ഒരു പ്രധാന ചോദ്യമായിരിക്കും. എത്ര ആരക്കാലുകളുണ്ട്? 24 ആരക്കാലുകൾ. അശോകചക്രത്തിന് 24 ആരക്കാലുകളാണ് ഉള്ളത്. ഈ അശോകചക്രം എടുത്തിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ്. ഒരു ചോദ്യം പ്രതീക്ഷിക്കാം, ഉത്തർപ്രദേശിലെ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ് അശോകചക്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ അശോകചക്രം നാവിക നീല കളറിൽ, 24 ആരക്കാലുകൾ, ഉത്തർപ്രദേശിലെ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നും എടുത്തിരിക്കുന്നു. അപ്പോൾ 1947 ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ദേശീയ പതാക അംഗീകരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പതാക കമ്മിറ്റി, പതാക കമ്മിറ്റിയിൽ 7 അംഗങ്ങൾ, ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഏക വനിതാ മെമ്പർ സരോജിനി നായിഡു, ഏക മലയാളി മെമ്പർ കെ എം പണിക്കർ. 3 നിറങ്ങളാണ് നമ്മുടെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ത്രിവർണ പതാകയ്ക്കുള്ളത്. ഏറ്റവും മുകളിൽ കുങ്കുമനിറം, ധീരം, ധീരത, ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്നു. രണ്ടാമത് വെള്ള നിറം, നടുവിൽ വെള്ള നിറം സമാധാനത്തെ സൂചിപ്പിക്കുന്നു. താഴെ പച്ച നിറം സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഈ നിർവചനം നൽകിയത്. അശോകചക്രം നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ വെള്ളയുടെ വിസ്തീർണത്തിന്റെ, വെള്ളഭാഗത്തിന്റെ വിസ്തീർണത്തിന്റെ 75% അശോകചക്രത്തിന്റെ വ്യാസത്തിന്റെ അളവ്. 75% അശോകചക്രം നാവിക നീല കളറിലാണ്. 24 ആരക്കാലുകളാണുള്ളത്. ഉത്തർപ്രദേശിലെ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ് അശോകചക്രം എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റു പ്രധാന പോയിന്റ്സ് നോക്കാം. നമ്മുടെ ദേശീയ പതാക ആദ്യമായിട്ടൊരു പോസ്റ്റൽ സ്റ്റാമ്പിൽ വരുന്നത് 1947 നവംബർ 21 1947 ഓഗസ്റ്റ് 15 പതാക ഉയർത്തി, അതിനുശേഷം നവംബർ 21 പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആകൃതി എന്താണ്? ദീർഘ ചതുരാകൃതിയാണ് അല്ലെ. നമ്മുടെ ദേശീയ പതാകയുടെ ആകൃതി ദീർഘ ചതുരാകൃതി, റെക്ടാംഗിൾ. നീളം വീതി അംശബന്ധം എത്രയാണ്? നീളം വീതി ശ്രദ്ധിക്കുക, 3:2. ദീർഘചതുരം എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവുക? നീളം കൂടി വീതി കുറഞ്ഞിട്ടാണ് അല്ലെ. അപ്പൊ നീളം 30 സെന്റിമീറ്റർ ആണെങ്കിൽ വീതി 20 സെന്റിമീറ്റർ. ആ രീതിയിൽ നീളം വീതി അംശബന്ധം 3:2. വീതി നീളം, ചിലപ്പോൾ തെറ്റിക്കാൻ വേണ്ടി അങ്ങനെ ആയിരിക്കും ചോദിക്കുക, വീതി നീളം അംശബന്ധം 2:3. നീളമാണ് കൂടുതൽ, വീതി കുറവ്. ഇനി ഖാദി തുണിയിലാണ് ഈ നമ്മുടെ ദേശീയ പതാക ഉണ്ടാക്കേണ്ടത്. ഖാദി തുണിയിൽ, അപ്പൊ നിങ്ങൾ എന്നെ കുട്ടികളെ ഇതൊക്കെ പ്ലാസ്റ്റിക്കിന്റെ പതാക ഉണ്ടാവില്ലേന്ന്. അത് സ്വാതന്ത്ര്യ ദിനമാകുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ പതാക ബൾക്കായിട്ട് അടിക്കുകയാണ്. ശരിക്കും പറയുവാണെങ്കിൽ ഖാദി തുണിയിലാണ് ദേശീയ പതാക ഉണ്ടാക്കേണ്ടത്. ഇനി ദേശീയ പതാക ഉണ്ടാക്കാനുള്ള ഏക ഔദ്യോഗിക നിർമ്മാണശാല കെ കെ ജി എസ് എസ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ് സംയുക്ത സംഘം. പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തു വെക്കുക. കർണാടക ഖാദി ഗ്രാമോദ്യോഗ് സംയുക്ത സംഘം ഔദ്യോഗിക നിർമ്മാണശാല, ആസ്ഥാനം എവിടെയാണ്? ഹൂബ്ലി. ഹൂബ്ലി അല്ല, ഹൂബ്ലി കർണാടക. കർണാടകയിലെ ഹൂബ്ലിയിലാണ് KKGSS ആസ്ഥാനം. KKGSS എന്താ? കർണാടക ഖാദി ഗ്രാമോദ്യോഗ് സംയുക്ത സംഘം ഏക പതാക നിർമ്മിക്കുന്നതിനുള്ള ഔദ്യോഗിക നിർമ്മാണശാലയാണ്. അപ്പോൾ ഒന്നും കൂടെ നോക്കുക, 1947 നവംബർ 21 നമ്മുടെ ഇന്ത്യൻ പതാക ആദ്യമായിട്ട് പോസ്റ്റൽ സ്റ്റാമ്പിൽ വരുന്നത്. ആകൃതി എന്താണ് ഇന്ത്യൻ പതാകയുടെ? ദീർഘ ചതുരാകൃതി, റെക്ടാംഗിൾ ഷേപ്പ്. നീളം വീതി അംശബന്ധം 3:2. വീതി നീളം അംശബന്ധം 2:3. ഖാദി തുണിയിലാണ് ഇന്ത്യൻ പതാക നിർമ്മിക്കേണ്ടത്. ഏക ഔദ്യോഗിക നിർമ്മാണശാല എവിടെയാണ്? KKGSS. എവിടെയാണ്? കർണാടകയിലെ ഹൂബ്ലിയിൽ. എന്താ KKGSS പൂർണ്ണ രൂപം? കർണാടക ഖാദി ഗ്രാമോദ്യോഗ് സംയുക്ത സംഘം. നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കുറച്ച് പോയിന്റ്സും കൂടെ നോക്കുകയാണെങ്കിൽ ഈ ടോപ്പിക് കംപ്ലീറ്റ് ആവും. ദേശീയ പതാക പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്
2022 ജനുവരി 26 വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ്, ദേശീയ പതാക, അതായത് പതാക ഓരോ സ്ഥലത്ത് ഉപയോഗിക്കുന്നതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2022 ജനുവരി 26. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് കമ്മിറ്റിയുടെ ചെയർമാൻ PD ഷേണോയ് ആയിരുന്നു. ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടന രൂപീകരിച്ചത് നവീൻ ജിണ്ടാൽ. പിന്നെ അടുത്തതായിട്ട്, ഇത് ഒരു മാർക്കും റിസ്ക് ചെയ്യാൻ പറ്റൂല എന്ന് നിർബന്ധമുള്ളവർ പഠിച്ചാൽ മതി, എല്ലാവരും പഠിക്കണമെന്ന് ഞാൻ പറയില്ല. അഥവാ വല്ല റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട് വന്നാലോ എന്ന് വിചാരിക്കുന്നവർ പഠിക്കുക. ഫ്ളാഗിന്റെ മെഷർമെന്റ്സ് ആണ് പറയുന്നത്. ടേബിളിലൊക്കെ ഫ്ളാഗ് കുത്തിവെക്കൂലേ, ഇപ്പം വലിയ വലിയ ഉദ്യോഗസ്ഥരുടെ ആ ഫ്ളാഗിന്റെ മെഷർമെന്റ്, ടേബിളിൽ വെക്കുന്ന ഔദ്യോഗിക പതാക 150:100, 150 മില്ലിമീറ്റർ നീളവും 100 മില്ലിമീറ്റർ വീതിയും. അടുത്തത് കാറിൽ വെക്കുന്നത് 225:150, 225 മില്ലിമീറ്റർ നീളവും 150 മില്ലിമീറ്റർ വീതിയും. വിമാനത്തിൽ വെക്കുന്നത് 450 മില്ലിമീറ്റർ നീളവും 300 മില്ലിമീറ്റർ വീതിയും. അടുത്തത് വലിയ ഫ്ളാഗ്, വലിയ നമ്മൾ പതാക ഉയർത്താനൊക്കെ ഉപയോഗിക്കുന്നത് 6,300 മില്ലിമീറ്റർ വീതിയും 4,200 മില്ലിമീറ്റർ വീതിയും. അപ്പോൾ ഇത്രയുമാണ് ഫ്ളാഗ് മെഷർമെന്റ്സ്, ഒന്ന് ഓർക്കുക. അപ്പോൾ ഇന്ത്യൻ ഫ്ളാഗ് കോഡ് നിലവിൽ വന്നത് 2022 ജനുവരി 26. ഇന്ത്യൻ ഫ്ളാഗ് കോഡ് കമ്മിറ്റിയുടെ ചെയർമാൻ PD ഷേണോയ്. PD ഷേണോയ് ആണ് ഇന്ത്യൻ ഫ്ളാഗ് കോഡ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഫ്ളാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടന രൂപീകരിച്ചത് നവീൻ ജിണ്ടാൽ. നവീൻ ജിണ്ടാൽ ആണ് ഫ്ളാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടന രൂപീകരിച്ചത്. ഔദ്യോഗിക മെഷർമെന്റ്സ് ആണ്, ടേബിൾ ഫ്ളാഗ് ആണെങ്കിൽ 150:100 മില്ലിമീറ്റർ, കാറിലാണെങ്കിൽ 225:150, വിമാനത്തിലാണെങ്കിൽ 450:300 മില്ലിമീറ്റർ, വലിയ ഫ്ളാഗ് 6,300:4,200. ഇനി നമ്മുടെ ഭരണഘടന, നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട് അല്ലെ, ഭാഗം 4A എന്ന് പറയുന്നത് മൗലിക കടമകളാണ്. മൗലിക കടമകളിൽ ആദ്യം പറയുന്നത് എന്താണ്? ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ഗീതം ഇവയൊക്കെ ബഹുമാനിക്കണം എന്നാണ് അല്ലെ. അത് പറയുന്നത് ഏതാണ്? ഭാഗം 4A, ആർട്ടിക്കിൾ 51A, ഒന്നാമത്തെ മൗലിക കടമയാണ് ദേശീയ പതാകയൊക്കെ ബഹുമാനിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ. ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ ദേശീയ ഗീതം, ദേശീയ ഗാനം, ദേശീയ ചിഹ്നങ്ങൾ ഈ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.